ഹായ് ഫ്രണ്ട്സ്, ടെക് വിസ് അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാജേഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് മെഷർമെൻറ്റ്സ് 2 മൊഡ്യൂൾ 5 ബെൽറ്റ് ഡ്രൈവ്സ് എന്ന പോർഷനാണ്. ഇതിലുദ്ദേശിക്കുന്നത് എന്താണ് ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, എന്താണ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, കൂടാതെ എങ്ങനെ ഒരു ടെൻഷൻ കണ്ടുപിടിക്കുക, ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, കൂടാതെ പ്രൊസീജിയേഴ്സ് ഫോർ ഡിസൈനിങ് ബെൽറ്റ് ഡ്രൈവ്സ്, ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് തിയറി പോർഷൻസ് ഉണ്ട് ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ലെങ്ത് കാണുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ബി എം ഇ ഫസ്റ്റ് ഇയറിൻ്റെ ബി എം ഇയിലുണ്ട്. അതിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക, തിയറി പോർഷൻസൊക്കെ മനസ്സിലാക്കുക. നമ്മൾ കൂടുതലും പ്രോബ്ലം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ ഈ പ്രോബ്ലത്തിൻ്റെയും ഡാറ്റാസൊക്കെ എടുക്കുന്നത് കെ മഹാദേവ് എന്ന ഡാറ്റാ ബുക്കിൽ നിന്നാണ്. അപ്പോൾ അത് വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ബുക്ക് കയ്യിൽ കരുതുക. ശരി, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, എന്താണ് ഫ്ലാറ്റ് ബെൽറ്റ്? ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂളിൽ ഫ്ലാറ്റ് ബെൽറ്റ്, വി ബെൽറ്റ്, ചെയിൻ ഡ്രൈവ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ്സിലെ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ നെല്ല് കുത്തുന്ന മില്ലുകളിലൊക്കെ പോയാൽ കാണാൻ കഴിയും. അവിടെ നെല്ല് കുത്തുന്നത് ഇങ്ങനെ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെല്ല് കുത്തുന്നത്. അരി പിടിക്കുന്ന മെഷീനൊക്കെ വി ബെൽറ്റ് ഡ്രൈവ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇവരുടെ വെലോസിറ്റി റേഷ്യോ, ഡിഫറൻറ്റ് വെലോസിറ്റി റേഷ്യോ ആണ് ഇവിടെ കൂടുതലും ഉണ്ടാവുക. നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് റേഷ്യോസ്, വെലോസിറ്റി റേഷ്യോസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ നമുക്ക് ക്ലച്ച്, ഷിഫ്റ്റിംഗ് ബെൽറ്റ് എന്നൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുക. സിമ്പിൾ ഡിസൈനാണ്, ചീപ്പാണ്, മാത്രമല്ല മെയിൻ്റനൻസൊക്കെ വളരെ ഈസിയാണ്. സപ്പോസ് പൊട്ടിപ്പോവുകയൊക്കെയാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ബെൽറ്റിൻ്റെ സെയിം ഡൈമെൻഷനുള്ള ബെൽറ്റിൻ്റെ ഒരു പോർഷൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കാനും കഴിയുന്നതാണ്. ഫ്ലെക്സിബിൾ ഓപ്പറേഷനാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്ലോസ് കേസിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ലോങ് സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം. 15 മീറ്ററൊക്കെയുള്ള ഡിസ്റ്റൻസ് അപ് ടു അതുവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി റേഷ്യോ നോട്ട് കോൺസ്റ്റൻ്റ്, ഡിഫറൻറ്റ് വെലോസിറ്റി റേഷ്യോസ് ആണ് ഉണ്ടാവുക. പിന്നെ ലാർജർ ഡൈമെൻഷൻസ് ആണ് ഇതിനെ, നമുക്ക് ബെൽറ്റ് ഡ്രൈവ്സിനൊക്കെ വളരെ വലിപ്പം കൂടുതൽ, ഡൈമെൻഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഒരുപാട് സ്പേസൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 1 മീറ്റർ താഴെയുള്ള ഇതിനൊന്നും നമുക്ക് സെൻറ്റർ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് വലിയ യൂസ്ഫുൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്ലോസ് ബെൽറ്റ്, ഇതൊക്കെ നിങ്ങൾ ബി എം ഇയിലെ ഇതിൽ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 290 പോയി കഴിഞ്ഞാൽ അവിടെ ഈ ബെൽറ്റുകളിലൊക്കെ ഫിഗറും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്നുള്ളതുണ്ട്. അതായത് എന്ത് ചെയ്യുക, ഒരു ഷാഫിൽ തന്നെ 2-3 പുള്ളീസ് ഉണ്ടാവും. ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി, നമുക്കൊരു യൂസ്ഫുൾ പവർ ട്രാൻസ്മിഷൻ ഇല്ലാത്തൊരു ഐഡിലായിട്ടുള്ളൊരു പുള്ളി ഉണ്ടാവും, അതുകൊണ്ട് ഐഡ്ലർ പുള്ളി എന്ന് വിളിക്കും. സ്റ്റെപ്പ് ഡോർ കോൺ പുള്ളി ഉണ്ട്, ഫാസ്റ്റ് ആർ ലൂസ് പുള്ളി, ഇതൊക്കെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്ത് ചെയ്യുക, കൂടുതലും നിങ്ങൾ മനസ്സിലാക്കുക, തിയറി പോർഷൻസ് ആണ്. ഓക്കെ, ഞാൻ ഡയറക്ട്ലി ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇത് ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ലെതർ ബെൽറ്റ് 125 mm വൈഡ് ആൻഡ് 6 mm തിക്ക് ട്രാൻസ്മിറ്റ് പവർ ഫ്രം എ പുള്ളി 750 mm ഡയ റൺ അറ്റ് 500 rpm. ആംഗിൾ ഓഫ് ലാപ്പ് ഈസ് 150 degrees. കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി ഈസ് 0.3. ഈ ബെൽറ്റ് ഡെൻസിറ്റി ഈസ് 1000 kg പെർ മീറ്റർ ക്യൂബ് ആൻഡ് ദ സ്ട്രെസ് ഇൻ ദ ബെൽറ്റ് നോട്ട് എക്സീഡ് 2.75 newtons പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ ദ ബെൽറ്റ്. ഓൾസോ ഫൈൻഡ് ഇനിഷ്യൽ ടെൻഷൻ ഇൻ ദ ബെൽറ്റ്. നമുക്കിതിനകത്ത് ഡേറ്റാസൊക്കെ എടുത്തെഴുതാം. ഒന്ന്, ലെതർ ബെൽറ്റ് 125 mm വൈഡ് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബി വിഡ്ത്ത് 125 mm, തിക്നെസ് 6 mm പറയുന്നുണ്ട്, ഡയമീറ്റർ 750 mm, റൺ അറ്റ് 500 rpm എന്ന് പറയുന്നത് എന്നാ 500 rpm, തീറ്റ ആംഗിൾ ഓഫ് ലാപ്പ്, തീറ്റ 150 degrees എന്ന് ആംഗിൾ ഓഫ് ലാപ്പ് എന്ന ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയാം, 150 degrees ആണ്. അത് നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം, കാരണം നമ്മുടെ ഇക്വേഷൻ അതിവിടെ e^(u^θ) എന്നൊരു ടേം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, സൈൻ തീറ്റ, ടാൻ തീറ്റ പോലുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ, കോസ് തീറ്റ, കോസിക് തീറ്റ പോലുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ കൂടെയാണെങ്കിൽ മാത്രമേ ഡിഗ്രീസിലുണ്ടാവുള്ളൂ. അത് സിംഗിളായിട്ട് e^(u^θ) എന്നോ അല്ലെങ്കിൽ l^θ അങ്ങനെ പോലെ വെറും തീറ്റ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ റേഡിയൻസിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് കൺവേർട്ടഡ് റേഡിയൻസ് 2.62 റേഡിയൻ എന്ന് കിട്ടും. അത് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 1000 kg പെർ മീറ്റർ ക്യൂബ്. പിന്നെ അലോബിൾ സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്, അലോബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2.75 newtons പെർ മില്ലിമീറ്റർ സ്ക്വയർ. നമുക്ക് വേണ്ട പവർ വേണം, ദെൻ ഇനിഷ്യൽ ടെൻഷൻ ദ ബെൽറ്റ് വേണം.
അപ്പോൾ നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ ഡേറ്റാസ് ഒക്കെ എടുക്കുന്ന ഡേറ്റ ബുക്കിൽ കെ മഹാദേവൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന 14-ാമത്തെ ചാപ്റ്റർ മുതലാണ്, പേജ് നമ്പർ 289 14-ാമത്തെ ചാപ്റ്റർ മുതൽ ഡേറ്റാസ് നമുക്ക് എടുക്കാൻ കഴിയും. അവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ഇവിടെ ഫ്ലെക്സിബിൾ മെഷീൻ എലമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സിമ്പൽസും ക്യാപിറ്റലിലെ നെറ്റ് ഏരിയ ഓഫ് വയർ എന്നും സ്മോൾ ബി വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് എന്നും ക്യാപിറ്റൽ ബി വിഡ്ത്ത് ഓഫ് ദ പുള്ളി എന്ന് പുള്ളി ഫേസ് ക്യാപിറ്റൽ സി സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പുള്ളീസ് എന്നുള്ള ഡേറ്റാസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ നോക്കുക. അതിന് തൊട്ട് താഴെ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്മോളർ പുള്ളി ലാർജർ പുള്ളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുണ്ട്. തൊട്ട് ഇപ്പുറത്തെ പേജ് നോക്കി 290-ാമത്തെ പേജ് നോക്കുമ്പോൾ അവിടെ ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം അതിന് T1-, അതിനുശേഷം നമുക്ക് ഹൈ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻസിന് വേണ്ടിയിട്ട് ഒരു ടെൻഷൻ റിലേഷൻ വെലോസിറ്റി ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 291-ൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എഫക്റ്റീവ് പുള്ള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്, പവർ ട്രാൻസ്മിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. ദെൻ ഏറ്റവും താഴെ നമ്മുടെ ഒരു ടെൻഷനും ഇനിഷ്യൽ ടെൻഷനും തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം പേജ് നമ്പർ 292-ൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിയുടെ സ്മോളർ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഡി, അതായത് ക്യാപിറ്റൽ ഡി അതായത് വലിയ പുള്ളിയുടെ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. ഈ ഡേറ്റാസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പേജ് നമ്പറിലേക്ക് പോവാം. പേജ് നമ്പറിൽ നമുക്ക് വേണ്ട ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ് കണ്ടുപിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ പവറാണ്. പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എടുക്കാം. പി സിക്കൽ ടു നമ്മൾ പിയുടെ പവറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പേജ് നമ്പർ 291-ൽ പോവുക. പേജ് നമ്പർ 291-ൽ പോയിട്ട് 14.5A എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അവിടെ ഇക്വേഷൻ പറയുന്നുണ്ട് പേജ് നമ്പർ 291-ൽ പവർ ട്രാൻസ്മിറ്റഡ് ഇൻ കിലോ വാട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു T1-T2 ഇൻറ്റു വി ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഇസ് ഈക്വൽ ടു B2V ഇൻറ്റു 1000 σD-WV² 106G E^(-1)/E^(0) എന്നുള്ള ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്. ആ ഇക്വേഷൻ അവിടെ നോക്കുക. പേജ് നമ്പർ 291-ൽ 14.5A ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് നോക്കുക. ഓക്കെ, ദെൻ അതിനകത്ത് ഇക്വേഷൻ എടുക്കും നമ്മൾ BP=BTV/σD-WV² (10^6G)-1^(U^θ) എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. അത് ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 125mm, ടി തന്നിട്ടുണ്ട് 6mm, വി നമ്മൾ കണ്ടുപിടിക്കണം. വിയുടെ ഇക്വേഷൻ πDN/60 എന്നുള്ള ഇക്വേഷൻ ആണല്ലോ. πDN/60 എന്നുള്ള ഇക്വേഷനകത്ത് π×, ഇവിടെ നമ്മൾ പുള്ളിയിൽ കൂടെ നമ്മുടെ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കിടപ്പുണ്ട്. അപ്പോൾ ടോട്ടൽ ഡയമീറ്റർ എഫക്റ്റീവ് ഡയാന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പുള്ളി പ്ലസ് തിക്നെസ് ഓഫ് ബെൽറ്റ് കൂടെ കൊടുക്കണം. അപ്പോൾ D+T πDN/60 പോലും πD+T/πD+T×N/60 എന്നിട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, πD 0.75 meter കൊടുക്കുന്നു, ടി കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു മീറ്ററിൽ, × N 500/60 നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 19.79 m/s കിട്ടുന്നു. നമ്മൾ അതിനെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ σD വാല്യൂ 2.75 N/mm² എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, 2.75 − 1000 × 9.779² / 106. ഇതിനകത്ത് ഡബ്ല്യൂയുടെ ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ തൊട്ട് മുകളിൽ പറഞ്ഞ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി, നമുക്ക് ഇവിടെ നിൽക്കുന്ന മാസ് ഡെൻസിറ്റിയാണ്. കാരണം കിലോഗ്രാം പെർ മീറ്റർ ഒക്കെ കാണുന്നുണ്ട്, മാസ് ഡെൻസിറ്റിയാണ്. നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് വെയ്റ്റ് ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് 1000 നമ്മൾ × 9.8 ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പ്രോബ്ലത്തിൽ ഇവിടെ ഞാൻ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആകെ 1000 മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഇവിടെ 1000 × 9.8 ജി ഉണ്ട്, ആ ജിയും താഴത്തെ ജിയും കൂടെ ഞാൻ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ആ വാല്യൂ സോറി ഇല്ലാത്തത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. E^θ ഇതിനകത്ത് ന്യൂവിൻ്റെ വാല്യൂ 0.3 ആണ്, തീറ്റയുടെ വാല്യൂ 2.62 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാല്യൂസ് കിട്ടും. വാല്യൂസ് കിട്ടുന്നു, നമ്മൾ 9.05 kN എന്ന് പറഞ്ഞ വാല്യൂലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ ടെൻഷൻ ആണ്. ഇനീഷ്യൽ ടെൻഷൻ
that is equal to equation root t1 plus root t2 into that is equal to root 2 root t0 എന്ന ഇക്വേഷൻ ആണ് ആ ഇക്വേഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 291 ലെ ഏറ്റവും താഴെ കാണാൻ പറ്റും ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഇനിഷ്യൽ ടെൻഷൻ ആൻഡ് പവർ ടെൻഷൻ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ടി 1 പ്ലസ് റൂട്ട് ടി 2 ഈസ് ഈക്വൽ ടു 2 റൂട്ട് ടി 0 ഇക്വേഷൻ നമ്പർ 14.8 താഴെ പറയുന്നുണ്ട് വേർ ടി 0 ഇസ് ഇനിഷ്യൽ ടെൻഷൻ ടി 0 ഇനിഷ്യൽ ടെൻഷൻ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നു റൂട്ട് ടി 1 പ്ലസ് റൂട്ട് ടി 2 ഈസ് ഈക്വൽ ടു ടി 0 അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ഇനിഷ്യൽ ടെൻഷൻ ടി സീറോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ടി വൺ ടി ടു ആദ്യം കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പവറിൻ്റെ ഇക്വേഷൻ എടുത്തപ്പോൾ ആ ഇക്വേഷൻ പറയുന്നുണ്ടായിരുന്നു പി ഈക്വൽ ടു ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ 1000 ഇൻറ്റു വി എന്നുള്ള ഇക്വേഷൻ കണ്ടില്ലേ ആ ഇക്വേഷൻ നമുക്ക് അവിടെ എടുക്കണം അവിടെ എടുക്കണം ഇപ്പോൾ ടി വൺ മൈനസ് ടി ടുവിൻ്റെ വിയിൽ ടി വൺ മൈനസ് ടി ടു നമുക്കറിയില്ല വി നമുക്കറിയാം 19.7 അത് നമ്മൾ ഇക്വേഷൻ എടുക്കുക ടി വൺ മൈനസ് ടി ടു ഇൻറ്റു 962.61 ന്യൂട്ടൺ എന്നുള്ള ഇക്വേഷനിലേക്ക് അവിടെ എത്തും ഓക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈസൺ ചെയ്ത് നമുക്ക് വാല്യൂസ് എടുക്കുന്നതാണ് ഇനി അടുത്ത് നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇതിനകത്ത് ടി വൺ ടി ടു നമുക്കറിയില്ല അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടി വൺ ടി ടു കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ പേജ് നമ്പർ 290 നോക്കുക പേജ് നമ്പർ 14.3 അവിടെ അറ്റ് ഹൈ വെലോസിറ്റീസ് റിലേഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ടെൻഷൻസ് ടി വൺ മൈനസ് ടി സി ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി സി ഈസ് ഈക്വൽ ടു ഇറേസ് നോത്തിട്ട് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അതിനകത്ത് ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ് ടി വൺ മൈനസ് ടി സി ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി സി ഈക്വൽ ടു ഇറേസ് നോത്തിട്ട് അപ്പോൾ ആ ഇക്വേഷനകത്ത് നമ്മൾ ടി സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക ടി സി എന്ന സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ടി വി സ്ക്വയർ ഡിവൈഡ് 10^6 ജി ആണ് പേര് നമ്പർ 291 14.3 ഈ ഇക്വേഷൻ പറയുന്നുണ്ട് 14.3 ഏറ്റവും ടോപ്പിൽ പേജ് നമ്പർ 291 ഏറ്റവും ടോപ്പ് എന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ബെൽറ്റ് എൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡാഷ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ടി വി സ്ക്വയർ ബൈ 10^6 ഇൻറ്റു ജി എന്നുള്ള ഇക്വേഷൻ കിടപ്പുണ്ട് ആ ഇക്വേഷൻ എന്ത് ചെയ്യുക എടുക്കുക ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഡബ്ല്യു ഉണ്ട് ബി ഉണ്ട് ടി ഉണ്ട് വി ഉണ്ട് ജി ഉണ്ട് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക നിങ്ങൾക്ക് ടി സി എന്നുള്ള 293.73 ന്യൂട്രൺ എന്നുള്ള വാല്യൂ കിട്ടും അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ദെൻ അടുത്തത് ടി വൺ മൈനസ് ടി സി ഈസ് ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി സി ഈസ്ക്വൽ ഇയറേസ് നോ തീറ്റ എന്നുള്ള വാല്യൂ ആണ് ആ ഇക്വേഷൻ അത് നമുക്ക് ടി വൺ മൈനസ് ടി സി എന്ന ടി ടു മൈനസ് ടി സി കൊണ്ട് ഇയറേസ് നോ തീറ്റ മൾട്ടിപ്ലൈ ചെയ്യുക ഇയറേസ് നോ തീറ്റ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കുക ഈ ഇൻറ്റു ന്യൂ നമുക്ക് വാല്യൂ 0.3 ഉണ്ട് തീറ്റ 2.something ഉണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 2.195 എന്ന് കിട്ടും അപ്പോൾ 2.195 ഇൻറ്റു ടി ടു മൈനസ് ടി സി അങ്ങോട്ടും ഇങ്ങോട്ടും ടി ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ടി സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നിട്ട് ടി സിയുടെ വാല്യൂ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ടി വൺ മൈനസ് 2.195 ടി ടു ഈസ് ഈക്വൽ ടു മൈനസ് 350.8 എന്ന് കിട്ടും രണ്ടും കൂടെ ഈ ഇക്വേഷനും ഇതിനു മുമ്പ് കിട്ടിയ ടി വൺ മൈനസ് ടി ടു ഈസ് ഈക്വൽ 960.61 ന്യൂട്ടൺ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക നിങ്ങൾക്ക് ടി വൺ ടി ടു കിട്ടും അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക ഈ ഫസ്റ്റ് ഇക്വേഷനിൽ റൂട്ട് ടി വൺ പ്ലസ് റൂട്ട് ടി ടു ഈസ് ഈക്വൽ ടു ടി സോ എന്നുള്ള ഇക്വേഷൻ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക നമുക്ക് എന്ത് കിട്ടും ടി സീറോ ഈസ് ഈക്വൽ ടു 1543.53 ന്യൂട്ടൺ എന്ന് കിട്ടും ഓക്കെ ഇതാണ് ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഓക്കെ പവർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ബെൽറ്റ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിസൈൻ ചെയ്യും ഇവിടെ നമുക്ക് 11 സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രിലിമിനറി ഡിസിഷൻസ് എടുക്കണം അതായത് ഈ ബെൽറ്റ് എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അതുപോലെ പുള്ളി എന്തൊക്കെ മെറ്റീരിയലാണ് അതുപോലെ ഈ ബെൽറ്റിനെ ജോയിൻ ചെയ്യുമ്പോൾ ബെൽറ്റിനെ നമുക്ക് രണ്ട് ഇൻറ്റു തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ്റ് എഫിഷ്യൻസി എന്താണ് അതുപോലെ സർവീസ് കണ്ടീഷൻസ് എന്താണ് പവർ എത്ര നമുക്ക് ഡിസൈൻ പവർ എത്ര വേണമെന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവിടെ 5 കാര്യങ്ങളുണ്ട് 5 കാര്യങ്ങളും എടുക്കണം അല്ലെ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബെൽറ്റ് ആണ് അപ്പോൾ നമ്മൾ സാധനം എടുക്കുന്നത് ലെതർ ബെൽറ്റാണ് ഉപയോഗിക്കുന്നത് ലെതർ ബെൽറ്റിലെ ഓക്ക് ടാൻഡ് അല്ലെങ്കിൽ മിനറൽ ടാൻഡ് ആയിട്ടുള്ള ലെതർ ബെൽറ്റുകളാണ് ഉപയോഗിക്കുക അപ്പോൾ ഓക്ക് ടാൻഡിൽ മിനറൽ മീൻസ് കാഡ്മിയം ക്രോമിയം പോലുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ ടാൻ ചെയ്യും ഓക്കെ അപ്പോൾ അവിടെയുള്ള ഇത് സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ 2 MPa മാക്സിമം ഓൾസോ 2 MPa ആയിട്ട് നമുക്ക് എടുക്കാം ദെൻ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പുള്ളി പുള്ളിക്കുള്ള മെറ്റീരിയൽ നമ്മൾ എന്താണെന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാസ്റ്റേണാണ് കാരണം അവിടെ ഡാമ്പിങ് പ്രോപ്പർട്ടി കാസ്റ്റേണിൻ്റെ വളരെ നല്ല പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ കാസ്റ്റേണാണ് ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിലുള്ള കോമൺ കാര്യങ്ങളാണ് കേട്ടോ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ജോയിൻറ്റ് റിക്വയർഡ് ഒരു ജോയിൻ്റ് ഏതൊക്കെയാണ് അതിൻ്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കണം അപ്പോൾ അത് നമ്മൾ സാധാരണ സിമെൻറ്റഡ് ജോയിൻസ് എടുക്കുക വിത്ത് എഫിഷ്യൻസി 100% എൻജെ മീൻസ് ഈറ്റജെ മീൻസ് എഫിഷ്യൻസി ഓഫ് ജോയിൻറ്റ് 100% ആണ് അപ്പോൾ അത് അവിടെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 307 പോവുക പേജ് നമ്പർ 307 പോയി കഴിഞ്ഞാൽ അവിടെ
table 14.5 പറയുന്നുണ്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ബെൽ ജോയിൻസ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് സിമെൻ്റഡ് ഇൻലെസ് സിമെൻ്റഡ് അറ്റ് ഫാക്ടറി ആണെങ്കിൽ 90 മുതൽ 100 വരെയാണ് എഫിഷ്യൻസി സിമെൻ്റഡ് ഇൻലെസ് സിമെൻ്റഡ് ഇൻ ഷോപ്പ് ആണെങ്കിൽ 80 to 90 പറയുന്നുണ്ട് ബൈ ഹാൻഡ് ആണെങ്കിൽ 70 to 80 പറയുന്നുണ്ട് ലാർജ് ഹോൾസെൽ ആണെങ്കിൽ 50 to 60 അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ട അസംഷൻ അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട ഒരു അസംഷൻ ഏതെങ്കിലും ഓർമ്മെടുക്കാൻ ഇവിടുന്ന വാല്യൂസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചെടുക്കാം 14.5 ടേബിളിൽ പേജ് നമ്പർ 307 കിടപ്പുണ്ട് അവിടെ നിന്ന് എടുക്കാം അടുത്ത സർവീസ് കണ്ടീഷൻസ് ആണ് സർവീസ് കണ്ടീഷൻസ് നമ്മൾ സാധാരണ നിലയിൽ എടുക്കുന്നത് കോമൺ ആയിട്ട് എടുക്കുന്നത് 1.2 ആണ് അല്ലെങ്കിൽ സർവീസ് ഫാക്ടർ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പേജ് നമ്പർ 310 പോവാം 310 പോയിട്ട് ടേബിൾ 14.8 സർവീസ് കറക്ഷൻ ഫാക്ടേഴ്സും കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് സെലക്ട് ദ വൺ അപ്രോപ്രിയേറ്റ് ഫാക്ടർ ഫ്രം ഈച്ച് ഓഫ് ദ ഫൈവ് ഡിവിഷൻസ് ഇൻ ടേബിൾ 14.8 ടേബിൾ 14 കാര്യത്തിൽ ഈച്ച് ഓഫ് ഫൈവ് ഡിവിഷൻസിൽ ഏതെങ്കിലും നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് 1.2 ആണ് കോമൺ ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ അറ്റ്മോസ്ഫിയറിക് ക്ലീൻ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ആണെങ്കിൽ 1.2 എടുക്കാം നോർമൽ ആണെങ്കിൽ ഒന്ന് എടുക്കാം ഓയിലി വെറ്റ് ഓർ ഡസ്റ്റി ആണെങ്കിൽ 0.1 എടുക്കാം ആംഗിൾ ഓഫ് സെൻട്രൽ ലൈന് ഹൊറിസോണ്ടൽ 60 degree ഹൊറിസോണ്ടൽ ആണെങ്കിൽ 1 എടുക്കാം പുള്ളി മെറ്റീരിയൽ ആണെങ്കിൽ ഫൈബർ ഓൺ മോട്ടർ ഓൺ സ്മോൾ പുള്ളീസ് 1.2 എടുക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം C1, C2, C3, C4, Y എന്നുള്ള രീതിയിലാണ് ഇതിൽ ഏതെങ്കിലും വാല്യൂസ് എടുക്കുക ആ വാല്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക C1, C2, C3, C4, C5 ഓക്കെ CS = ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക സാധാരണ നമ്മൾ കോമൺ എടുക്കുന്നത് എപ്പോഴും 1.2 എടുക്കുക ദാറ്റ്സ് ഗുഡ് ഓക്കെ ദെൻ അടുത്തത് നമുക്ക് വേണ്ടത് ഡിസൈൻ പവർ കാൽക്കുലേറ്റ് ചെയ്യണം ഈ സ്റ്റെപ്പ് ഇ ആണ് സ്റ്റെപ്പ് വണ്ണിലെ ഇ ഓക്കെ ഡിസൈൻ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന പവറിനെ എന്ത് ചെയ്യുക പവറിൻ കിലോ വാട്ടിനെ നമ്മൾ ആ സർവീസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ PI into CS അതും കേൾപ്പം നമുക്ക് എന്ത് കിട്ടും പവർ ഇൻ കിലോ വാട്ട് കിട്ടും ഓക്കെ അതാണ് നമുക്ക് ഡിസൈൻ പവർ അത്രയും പവർ വെച്ചായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത സ്റ്റെപ്പ് 2 നമുക്ക് ഡയമീറ്റർ ഓഫ് മോട്ടോർ പുള്ളി ഡയമീറ്റർ ഓഫ് മോട്ടോർ പുള്ളി കണ്ടുപിടിക്കണം ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി കണ്ടുപിടിക്കണം അപ്പോൾ മോട്ടോർ പുള്ളി അതാണ് ഡ്രൈവർ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പേജ് നമ്പർ 292 പോവുക പേജ് നമ്പർ 292 പോയി കഴിയുമ്പോൾ അവിടെ കാസ്റ്റൈൻ പുള്ളി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ സാവരിൻ സെമ്പറിക്കൽ ഫോർമുല ടു ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് സ്മോളർ പുള്ളി അതെ 14.9A ഇക്വേഷൻ പറയുന്നത് ഡി അല്ലെങ്കിൽ സ്മോൾ ഡി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി മിനിമം = 525 - 630 ക്യൂബിക് റൂട്ട് പി കിലോ വാട്ട് ഡിവൈഡ് ബൈ ഒമേഗ മാക്സ് എന്ന് പറയുന്നുണ്ട് ആ ഇക്വേഷൻ എടുക്കുക ആ ഇക്വേഷനകത്ത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 525 - 630 ഇൻറ്റു ക്യൂബിക് റൂട്ട് പി കിലോ വാട്ട് ഡബ്ല്യൂ മാക്സ് ഡബ്ല്യൂ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 2πN max ആണ് 2πN ഒമേഗ ഒമേഗ ഡബ്ല്യൂ മാക്സ് ഒമേഗ മാക്സ് എന്നൊക്കെ പറയാം 2πN max എന്ന് പറയും 2πN max എൻ മാക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ തന്നെയല്ലേ സ്മോൾ എന്ന് പറയുമ്പോൾ RPS റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണ് അപ്പം നമുക്ക് അത് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ മീറ്റർ റൊട്ടേഷൻ പെർ മിനിറ്റ് ആക്കണമെങ്കിൽ എന്ത് ക്യാപിറ്റൽ എൻ എടുക്കുമ്പോൾ N/60 കൊടുക്കുക അപ്പോൾ 2πN max ഡിവൈഡ് ബൈ 60 റേഡിയൻ പെർ സെക്കൻഡ് എനിക്കും വരും ഓക്കെ അപ്പോൾ ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്മോൾ ഡി കണ്ടുപിടിക്കുക അടുത്ത ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ 292 തൊട്ട് താഴെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് ക്യാപിറ്റൽ D = 1 - εlon × DI എംസ്ലോൺ എന്ന് പറഞ്ഞാൽ ക്രീപ്പ് ക്രീപ്പ് കൺസിഡറേഷൻ ആണ് അതായത് ക്രീപ്പ് സ്ലിപ്പ് അല്ലെങ്കിൽ ക്രീപ്പ് കൺസിഡറേഷൻ അത് 1 to 3% ഓക്കെ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റോ അല്ലെങ്കിൽ 1.3% കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ക്രീപ്പ് കൺസിഡർ ചെയ്യുന്നത് 1.3% വെച്ചിട്ടാണ് എപ്സിലോൺ മീൻസ് ക്രീപ്പ് ഓക്കെ പെർസെൻറ്റ് ഓഫ് ക്രീപ്പ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സോൾവ് ചെയ്യുന്നു 1 - D = 1 - εlon × DI എന്നുള്ള ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വെലോസിറ്റി റേഷ്യോ സോൾവ് ചെയ്യുക ഓക്കെ പേജ് നമ്പർ 292 14.9B ഇക്വേഷൻ ഓക്കെ ഈ സ്മോൾ ഡയ നമ്മുടെ ഡ്രൈവറിൻ്റെയും ഡയറിനുള്ളത് 295 ആദ്യം തന്നെ എടുപ്പുണ്ട് 1x1 അടുത്ത തന്നെ ഇക്വേഷൻ കിടപ്പുണ്ട് ഇനി അടുത്ത വെച്ചാൽ ഈ രണ്ട് ഡയമീറ്റർ കണ്ടുപിടിച്ച് നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പേജ് നമ്പർ 313 പോകുക 313 പോകുമ്പോൾ ഒരു ടേബിൾ ഉണ്ട് ഏറ്റവും ടോപ്പിൽ ആ പേജിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ടേബിൾ 14.13 നോർമലർ ഡയമീറ്റേഴ്സ് ഓഫ് കാസ്റ്റൈൻ ആൻഡ് മൈൽഡ് സ്റ്റീൽ പുള്ളീസ് എന്ന് കിടപ്പുണ്ട് അവിടെ നമ്മൾ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് 40.45.50.56 എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണോ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂവിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ തന്നെടുക്കുക സ്റ്റാൻഡേർഡ് ഡയമീറ്റേഴ്സ് ആണ് അതെടുത്തിട്ട് എന്ത് ചെയ്യാം അത് നമ്മൾ ഫിക്സ് ചെയ്യാം അടുത്തത് നമുക്ക് കണ്ടിരിക്കുന്നത് സ്പീഡാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം πDN/6 എന്നുള്ള ഇക്വേഷൻ ആണ് അപ്പോൾ എന്നിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ എൻ നമുക്ക് കൺസിഡർ സ്ലിപ്പ് കൂടെ കൺസിഡർ ചെയ്യണം നമുക്ക് അപ്പോൾ ഇക്വേഷൻ πDN(1 × 1 - εlon/60) എന്നും കൂടെ വരും അതുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് എല്ലാ വാല്യൂ അറിയാം ഡി ഡയമീറ്റർ സ്മോൾ ഡയമീറ്റർ എൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡ്രൈവറിൻ്റെ ആർ പി എം 1 - M0 മീൻസ് ക്രീപ്പ്. ഓക്കെ, അത് വെച്ച് സബ്സ്റ്റേഷൻ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് 6 സെൻട്രൽ ഡിസ്റ്റൻസ് ആണ്. സി ഗ്രേറ്റർ ദാൻ 1.5 to 2 D+D ക്യാപിറ്റൽ ഡി പ്ലസ് ഡി എന്നുള്ള ഇക്വേഷൻ പേജ് നമ്പർ 290 14.2 D ഇക്വേഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, നിങ്ങൾ 14.2 D പേജ് നമ്പർ 290 പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻ എംപിരിക്കൽ ഫോർമുല ടു സെലക്ട് ദ സെൻട്രൽ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടീഷൻ ഓഫ് ലോങ്ങവിറ്റി ഓഫ് ദ ബെൽറ്റ്. അവിടെ സി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 0.07 to 0.10 V ഓർ സി ഡേറ്റ് ഈക്വൽ ടു 1.5 to 2 D+D ക്യാപിറ്റൽ ഡി പ്ലസ് ഡി എന്നൊരു ഇക്വേഷൻ 14.2 D പറയുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ സി ഗ്രേറ്റർ ഈക്വൽ ടു 1.5 to D+D എന്നുള്ള സ്മോൾ ഡി എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സിംഗിൾ ഡിസ്റ്റൻസ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ. അടുത്ത് നമ്മൾ കണ്ടിട്ടിരിക്കുന്ന കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് സ്റ്റെപ്പ് 7. ഈ കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ തൊട്ട് താഴെയായിട്ട് 3 ഫിഗേഴ്സ് കാണാം. ഫിഗേഴ്സ് അതായത് നമ്മുടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് എന്നുള്ള ഇക്വേഷൻ ഫിഗർ കാണാം. ഫിഗറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂ ഇസ് ഈക്വൽ ടു 0.54 - 0.712 / 2.542 V എന്നൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും വേറൊരു എളുപ്പം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ടേബിൾ 315 ഒരു ടേബിളുണ്ട്, 305 ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിളിൽ 14.2 A ടേബിൾ പറയുന്നുണ്ട് വെച്ചാൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ബെൽറ്റ് ആൻഡ് പുള്ളി മെറ്റീരിയൽസ്. ബെൽറ്റിൻ്റെയും പുള്ളി മെറ്റീരിയൽസ് പുള്ളിയുടെയും മെറ്റീരിയൽസ് അറിയാമെങ്കിൽ ആ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, കോഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓക്ടാൻഡ് ലെതർ ആണെങ്കിൽ എന്ത് ചെയ്യാം, എന്ത് കോഫിഷ്യന്റ് ഫ്രിക്ഷൻ വരും. മിനൽ ടാൻഡ് ആണെങ്കിൽ എന്ത് വരും. ക്യാൻവാസ് സ്റ്റിച്ച്ഡ്, ബലാട്ട, ഇതിനൊക്കെ നമുക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പം പുള്ളി മെറ്റീരിയൽ അയൺ സ്റ്റീലാണോ, വുഡാണോ, പേപ്പറാണോ, വെറ്റേഡാണോ, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഈ കറസ്പോണ്ടിങ് ടേബിളിൽ നമുക്ക് വേണ്ട വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇവിടെ വിയുടെ വാല്യൂ 10 m/s മുകളിലാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടി സി അതായത് സെൻട്രിഫ്യൽ ടെൻഷൻ കൂടെ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യേണ്ടി വരും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. സ്റ്റെപ്പ് 9 ആംഗിൾ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 8 ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബി എം ഇ ഫസ്റ്റ് ഇയർ പഠിച്ച ബി എം ഇ ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എടുക്കാനുണ്ടാവും. പേജ് നമ്പർ 290 ഇക്വേഷൻ നമ്പർ 14.2 B 14.2 C എന്ന് വെച്ചാൽ ഓപ്പൺ ബെൽറ്റിൻ്റെയും ക്ലോസ്ഡ് ബെൽറ്റിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. അത് പറയുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 C² - D - ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഹോൾ സ്ക്വയർ പ്ലസ് 1/2 × D θ L + D θ X എന്നുള്ള ഇക്വേഷൻ കൊടുപ്പുണ്ട്. അതിൻ്റെ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വേറൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 2 C + π/2 × D പ്ലസ് സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 C ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴെ തന്നെ ലെങ്ത് ഓഫ് ദ ക്രോസ്ഡ് ബെൽറ്റ് അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. 5/2 + D + D (D+D) / 2 C (× ക്യാപിറ്റൽ D + D പ്ലസ് 4 C² - D + D ദ ഹോൾ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 14.2 B / 14.2 C ഈ രണ്ട് ഇക്വേഷനാണ് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. പേജ് നമ്പർ 290. ഇതിന് ശേഷം അടുത്തത് സ്റ്റെപ്പ് 9 ആംഗിൾ ഓഫ് കോൺടാക്ട്. ആംഗിൾ ഓഫ് കോൺടാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ പേജ് നമ്പർ 289 അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബെൽറ്റിൻ്റെ ഇക്വേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പേജ്, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പേജ് 289 ആണ്. 289 പേജിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ ഇക്വേഷനാണ് ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ ദ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഓൺ സ്മോളർ പുള്ളി ആണെങ്കിൽ തീറ്റ ഇസിക്കില് π - 2 sin inverse (D - d) / 2 C അല്ലെങ്കിൽ π - D - d) / C എന്നൊരു ഇക്വേഷൻ. തൊട്ട് താഴെ തന്നെ ലാർജർ പുള്ളിയുടെ തീറ്റ എല്ലിൻ്റെ ഇക്വേഷൻ π + D - d (d) / C എന്നൊരു ഇക്വേഷനും പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്. ആ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് ആംഗിൾ ഓഫ് കോൺടാക്ട് ഓപ്പൺ ക്രോസ് എന്ന കണ്ടീഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് വിഡ്ത് ഓഫ് ദ ബെൽറ്റ് ആണ്. വിഡ്ത് ഓഫ് ദ ബെൽറ്റ് സ്മോൾ ബി. ആ വിഡ്ത് ഓഫ് ദ ബെൽറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് 14.1 പേജ് നമ്പർ 305 ടേബിളുണ്ട്. ആ ടേബിൾ ആദ്യത്തെ ടേബിളാണ് ഇതിലെ ഈ ചാപ്റ്ററിലെ. ആ ടേബിൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലെതർ ബെൽറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡിംഗ് ഓഫ് ബെൽറ്റ്, ബെൽറ്റിൻ്റെ ഗ്രേഡിങ് ലൈറ്റോ മീഡിയം ഹെവി എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ട് തിക്നെസ് പറയുന്നുണ്ട്. അവിടെ സിംഗിൾ ആണെങ്കിൽ 200 mm വരെ, ഡബിൾ ആണെങ്കിൽ 300 mm വരെ, ട്രിപ്പിൾ ആണെങ്കിൽ 600 mm വരെ.
പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂസ് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് പവർ കണ്ടുപിടിക്കണം. പി പി കണ്ടുപിടിക്കാനുള്ള ആദ്യമേ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. പവർ കണ്ടുപിടിക്കാനുള്ള സെയിം ഇക്വേഷൻ ഉപയോഗിക്കുക. നമ്മൾ 291 14.5 ഇക്വേഷൻ ഉപയോഗിക്കുക. എഫിഷ്യൻസി ഓഫ് ജോയിൻ്റ് നമ്മൾ ടേബിൾ നിന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. 14.5 ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക എഫിഷ്യൻസി ഓഫ് ജോയിൻ്റ്. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ നോക്കാണ്ട് ഡി മിനിമം മൈനസ് ടി ഡെലർ എപ്പോഴും ലെസ് ദാൻ 50 ആയിരിക്കണം. ആ കൺസ്ട്രക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 11 പറയുന്നത് T1 T2 T0, അതായത് നമ്മൾ ഇനീഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഇത് പ്രോബ്ലത്തിൻ്റെ അതേ മെത്തഡ് തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട എവിടെയാണ്, 291 നമ്പറിൻ്റെ 291 ഏറ്റവും താഴെ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടായിട്ട് പറഞ്ഞില്ല, √T1 + √T2 = 2 √T0 എന്ന ഇക്വേഷൻ. ആ ഇക്വേഷനകത്ത് നമുക്ക് എടുക്കേണ്ട അല്ലെങ്കിൽ T1 T2 കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ എടുക്കണം. T1 - T2 / 1000 × V എന്ന ഇക്വേഷനും T1 - T C / T2 - T C = 200 എന്ന രണ്ട് ഇക്വേഷൻ എടുക്കാം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾ അതിനകത്ത് T1 T2 ഇട്ട ശേഷം T0 ഇനീഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാം. ഇതാണ് ഒരു ബെൽറ്റിൻ്റെ സൊല്യൂഷൻ, ബെൽറ്റിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബെൽറ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്രിലിമിനറി ഡാറ്റാസ് ആയിട്ടുള്ള മെറ്റീരിയൽ അതൊന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, സർവീസ് കണ്ടീഷൻസ്, പവർ, റിക്വയർഡ് ഒക്കെ കണ്ടുപിടിക്കണം. അതിനുശേഷം കണ്ടുപിടിക്കേണ്ട ഡയമീറ്റർ ഓഫ് ഡ്രിവൺ ഡ്രൈവർ പുള്ളി, ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി, അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനുശേഷം സ്പീഡ്, സെൻട്രൽ ഡിസ്റ്റൻസ്, കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ടേബിളിൽ പോവാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. അതിനുശേഷം ലെങ്ത് ഓഫ് ദ ബെൽറ്റ്, ഓപ്പൺ ഓർ ക്രോസ് രണ്ടിൻ്റെയും കണ്ടുപിടിക്കണം. ദെൻ ആംഗിൾ ഓഫ് കോൺടാക്ട്, ഓപ്പൺ ഓർ ക്രോസ് രണ്ടിൻ്റെയും കണ്ടുപിടിക്കണം. വിഡ്ത് ഓഫ് ദ ബെൽറ്റ്, പവർ പവർ ട്രാൻസ്മിറ്റഡ്, എഫിഷ്യൻസി ഓഫ് ജോയിൻ്റ് ടേബിളിൽ നിന്ന് എടുക്കാം. ദെൻ T1 T2 T0 T0 ഇനീഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കുക. ഈ കാര്യങ്ങളടക്കമുള്ള 11 സ്റ്റെപ്പുകളാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.